അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, ബിഎഡ് അറബിക് എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് നാഖിഷ് അഹമ്മിയത്തിൻ അനി സൊഫിൽ ഇഫ്തിറാദിയ. വെർച്വൽ ക്ലാസ് റൂം, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഡിസ്കസ് ചെയ്യുക. ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2017 ചോദിച്ചത്. തേർഡ് സെമസ്റ്റർ പേപ്പർ 301.1 അറബിക്. ചില സന്ദർഭങ്ങളിൽ ഇത് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. വെർച്വൽ ക്ലാസ് റൂമിൻ്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ വെർച്വൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ തഴീഫ്, ഈ രൂപത്തിലെല്ലാം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ചില കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അസ്സഫുൽ ഇഫ്തിറാദി, വെർച്വൽ ക്ലാസ് റൂം. അപ്പോൾ എന്താണ് വെർച്വൽ ക്ലാസ് റൂം? അസ്സഫുൽ ഇഫ്തിറാദി ഹുവ തഖ്മിയ തഅലീമിയ തഅല്ലുമിയ അബ്റൽ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ അഥവാ ഓൺലൈനായിട്ട് വിദ്യാഭ്യാസ ടീച്ചിങ് ലേണിംഗ് ടെക്നോളജിയാണ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ടെക്നോളജിയാണ് വെർച്വൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് നടക്കുന്ന അബ്റൽ ഇൻ്റർനെറ്റ് ഓൺലൈനായിട്ട്. തഖൂമു അലാ തൗഫീദ് ബി അ സൊഫിയ തഫാഉലിയ, ഒരു ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷം ഇതിൽ ലഭ്യമാക്കും. يمكن خلالها تقديم اللقاءات واجراء المناقشات. മീറ്റിംഗുകൾ സാധ്യമാണ്, ഡിസ്കഷനുകൾ സാധ്യമാണ്. വതൻഫീദുൽ അൻഷിതൽ മൻഹജിയ വല്ല മൻഹജിയ, കരിക്കുലം ആക്ടിവിറ്റികൾ, അതുപോലെ പാഠ്യപദ്ധതിയുടെ ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ ഇതര ആക്ടിവിറ്റികളൊക്കെ ചെയ്യാൻ, നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന, സാധ്യമാകുന്ന ഒരു ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂം അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ ആണ് ശരിക്കും വെർച്വൽ ക്ലാസ് റൂമിൽ ഉണ്ടാവുക. ബി നഫ്സ് ജൗദത്തിൻ വ കഫാഅത്തി ഗുർഫത്തി സഫ്ഫിൽ ആദിയ, നമ്മുടെ ഫിസിക്കൽ ക്ലാസ് റൂമിൽ ലഭിക്കുന്ന അതേ ഗുണത്തോടു കൂടി തന്നെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്ന. വതുതീഹു ലിദ്ദാരിസീന വൽ മുഅല്ലിമീന ഹുദൂർ ലിഖാഅത്തി വൽ ഇഷ്തിറാഖി ഫി ജമീഇ അൻശിതത്തി സഫ്ഫിൽ ഇഫ്തിറാദി അബ്റൽ ഇൻ്റർനെറ്റ്. ഇവിടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മീറ്റിങ്ങിൽ പങ്കെടുക്കാനും കൂടിക്കാഴ്ച നടത്താനും സാധിക്കുന്നു. അതും എവിടെ? ഫി ജമീഇ അൻശിതത്തി സഫ്ഫിൽ ഇഫ്തിറാദി അബ്റൽ ഇൻ്റർനെറ്റ്, ഓൺലൈനായി നടക്കുന്ന വെർച്വൽ ക്ലാസ് റൂമിലെ മുഴുവൻ ആക്ടിവിറ്റികളിലും ഇവർക്കെല്ലാ മേഖലയിലും പങ്കെടുക്കാൻ, പങ്കാളികളാവാൻ വെർച്വൽ ക്ലാസ് റൂമിൽ സാധിക്കും. ദൂറൽ ഹാജ ലിത്തവാജുദിൽ ഫിസീഖി ഫിൽ ഗുർഫ അസ്സഫിയ, ക്ലാസ് റൂമിൽ വന്നുള്ള ഫിസിക്കൽ മീറ്റിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത വിധം സാധിക്കുന്ന ഇടം തന്നെയാണ് അസ്സഫുൽ ഇഫ്തിറാദി, വെർച്വൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് വെർച്വൽ ക്ലാസ് റൂം എന്നതിൻ്റെ ഒരു ചുരുക്കമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. ഇനി നമുക്കൊരു സബ്ഹെഡിങ് കൊടുക്കാം, മസായ അൽ ഫുസൂലിൽ ഇഫ്തിറാദിയ, വെർച്വൽ ക്ലാസ് റൂമിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. തസ്ലീമുർ റാഹത്തിൽ അൽ അമലിയ, പ്രവർത്തന മേഖലയിലെ ഒരു റാഹത്ത് ലഭിക്കും, ഒരു റെസ്റ്റിന് സമയം അല്ലെങ്കിൽ ഒരു ആശ്വാസം, അത് എളുപ്പമാക്കുന്നതാണ് വെർച്വൽ ക്ലാസ് റൂം. വയതമത്തഉൽ മുതഅല്ലിമൂന ബിഹുറിയത്തി ദിറാസത്തിൻ വ ഇൻഹാഇ ദൗറാത്തി ദിറാസിയ ഫി അയ്യ് വഖ്തിൻ മിൻ അയ്യ് മക്കാനിൻ. എന്താണ് തസ്ഹീമുർ റാഹ അൽ അമലിയ എന്ന് പറഞ്ഞാൽ? പ്രവർത്തന മേഖലയിലെ ഈ റാഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അധ്യാപകർക്കും എന്താണ് മുതഅല്ലിമീങ്ങൾക്ക്, പഠിക്കുന്ന പഠിതാക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അവരെ മുമ്പിൽ ലഭിക്കുന്നു. എന്തിനുള്ള? എപ്പോൾ പഠിക്കണം, പഠനം എപ്പോൾ തുടങ്ങണം, എപ്പോഴത് അവസാനിക്കണം, ഫി അയ്യ് വഖ്തിൻ മിൻ അയ്യ് മക്കാനിൻ, ഏത് സ്ഥലത്തു നിന്ന് അവസാനിക്കണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കുട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത പ്രത്യേകത, തന്മൽ മഹാരാത്തിൽ റഖമിയ, ഡിജിറ്റൽ സ്കില്ലുകൾ കുട്ടിയുടെ അടുക്കൽ വളരും. വെർച്വൽ ക്ലാസ് റൂം ആകുമ്പോൾ അതെങ്ങനെ എടുക്കാം, ആ പ്ലാറ്റ്ഫോം എങ്ങനെ തുറക്കാം, അതെങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇങ്ങനെ ഡിജിറ്റലായിട്ടുള്ള കുറേ കഴിവുകൾ കുട്ടിക്ക് വളർന്നു വരും, സ്വാഭാവികമായും കൂടെ വളരുന്നതാണ്. അത് പ്രത്യേകം ICT പഠിപ്പിക്കുകയോ IT പീരീഡ് പഠിപ്പിക്കുകയോ ഒന്നുമല്ല. തക്കാലീഫ് ഖലീല, ചിലവ് വളരെ കുറവാണ്, താരതമ്യേന കുറവാണ്. ഇപ്പോൾ ഒരു കോഴ്സിന് ചേർന്നു, ആ കോഴ്സ്
വെർച്വൽ ക്ലാസ് റൂമിൻ്റെ സഹായത്തോടെയാണെങ്കിൽ നമുക്ക് യാത്രാ ചിലവില്ല, മറ്റു ചിലവുകളില്ല, ഹോസ്റ്റലിൽ നിൽക്കേണ്ടതില്ല, ഒരുപാട് ചിലവുകൾ നമുക്ക് ലാഭിക്കാം. ഒരു ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിൻ്റെ ഒരു ചിലവ്, അതിനുള്ള ഒരു റെൻ്റ്, അല്ലെങ്കിൽ ആ ഡിവൈസിൻ്റെ ഒരു ഒരു സാധ്യത, ഇത്ര മാത്രമാണ് ആവശ്യമുള്ളൂ. പിന്നെ ഏത് സമയത്തും അവനെന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിച്ചെടുക്കാൻ കഴിയുന്നു. മറ്റൊന്ന് തഹദിയ അറാജ അൽ ഫൗറിയ, ഉടനെയുള്ള ഫീഡ്ബാക്ക്. പലതും അധ്യാപകൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക് എന്ത് വരും, എന്ത് വരുന്നു, അതിൻ്റെ റിപ്ലൈ വരുന്നു. ഇല്ല എങ്കിൽ നമ്മളിപ്പോൾ ഏത് രാത്രിയിലാണോ നമ്മൾ ബന്ധപ്പെടുന്നത്, ആ രാത്രിയിൽ പോലും അധ്യാപകന് തിരിച്ച് അതിനെ ഫീഡ്ബാക്ക് തരാൻ സാധിക്കുന്നു. മറ്റൊന്ന് തഖ്ദീമു ഖദമാത്തിൻ സഹലാലി ത്വാലിബ്, കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഖദമാത്തുകൾ, സർവീസ് ലഭ്യമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന് ഇംകാനിയത്തുൽ വുസൂലിൽ മസ്ദറി തഅലീമി ബികുല്ലി സുഹൂല, വളരെ എളുപ്പത്തിൽ തൻ്റെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട സോഴ്സുകളിലേക്ക് കുട്ടിക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു സാധ്യതയാണ്. ഫത്ഹുൽ ആഫാഖ്, വാസിഅത്തുൽ മുദ, വാസിഅത്തുൽ മദ അമാമ ത്വലബ, ഇഖ്തിയാറുൽ ഇഖ്തിസാസാത്ത് അൽ ഇൽമിയ, സയൻറ്റിഫിക്കായ വൈജ്ഞാനികമായിട്ടുള്ള അസൈൻമെൻറ്റുകൾ തിരഞ്ഞെടുക്കാൻ കുട്ടിയുടെ മുമ്പിൽ വിശാലമായ ലോകം തന്നെ തുറന്നു കൊടുക്കുന്നു എന്നുള്ളത് വെർച്വൽ ക്ലാസ് റൂമിൻ്റെ പ്രത്യേകതയാണ്. ഇദാറത്തുൽ വഖ്തിൽ ആമലി നബിൽ ഫഅലിയ, കുട്ടികൾക്ക് അവരുടെ സമയത്തെ വളരെ ഫലപ്രദമായി മാനേജ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥാപനത്തിലേക്ക് പോയി വരുന്നൊരു കുട്ടിയാണെങ്കിൽ ഒരുപാട് സമയം അവൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവൻ വിനിയോഗിക്കണം. ഇവിടെ ആ സമയമൊക്കെ ലാഭിക്കാം. അപ്പം അവൻ്റെ സമയങ്ങളെ അവൻ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയും. ഒക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഇനിയും നമുക്ക് ഒരുപാട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ ന്യൂനതകൾ, കുറേ ന്യൂനതകളുണ്ട്, നമുക്ക് തന്നെ ആലോചിച്ച കുറേ ന്യൂനതകൾ കണ്ടെത്താൻ കഴിയും. രണ്ട് പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉയൂബുൽ ഫുസൂൽ അൽ ഇഫ്തിറാദിയ, വെർച്വൽ ക്ലാസ് റൂംസിൻ്റെ ഉയൂബ് എന്തൊക്കെയാണ്, ന്യൂനത എന്തൊക്കെയാണ്. മസായ പറയുമ്പോൾ ഉയൂബ് പറയണല്ലോ. ഇപ്പോൾ ഒരു എസ് എ ടൈപ്പ് കൗമുകാണി രൂപത്തിൽ എഴുതേണ്ട, മസായ മാത്രം ചോദിച്ചിട്ടില്ല, നാല് മാർക്കിൻ്റെ ചോദ്യം മാത്രം എഴുതിയാൽ മതി. അൽ ഹാജത്തു ഇലാ തദ്രീബിൻ മുദാഫിയൻ, ചില സമയത്ത് അഡീഷണലായ ട്രെയിനിങ് ആവശ്യമായി വരും. വെർച്വൽ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി കുട്ടിക്ക് ധാരണയില്ല എങ്കിൽ ടീച്ചർ ആദ്യം അത് പഠിപ്പിക്കേണ്ടി വരും, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഒരു ന്യൂനതയാണ്. സ്വാഭാവികമായിട്ട് കുട്ടി പഠിച്ചെടുത്തോളണം എന്നില്ല ചില കുട്ടികളെങ്കിലും. ഇന്ന ബാഗൽ മുദർബീന വത്തുല്ലാബ് ലാ യഫഖൂന ഫി ഇസ്തിഖ്ദാമി അദവാത്തി തഅല്ലുമി ഇലക്ട്രോണിയ റഖമിയ, അവർക്ക് ചിലപ്പോൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവർക്കറിയില്ലായിരിക്കും. മാ യുഅദ്ദി ഇലാ യുവാജിഹ ബാഗൽ മുദർബീന തഹദ്ദിയാത്തിൻ ഫിൽ ഹുസൂലി അല ടെക്നോളജി വഅഇതിമാദിഹ, അവരനുഭവിക്കുന്ന ചില വെല്ലുവിളികളിൽ ഒന്നാണ് ഇത്. ചില ട്രെയിനികളും അതേപോലെ ടീച്ചേഴ്സും ഒക്കെ അനുഭവിക്കുന്ന വെല്ലുവിളികൾ ഒന്നാണ് കുട്ടികൾക്ക് ടെക്നോളജിയെ പറ്റി ചില ഭാഗങ്ങളെ പറ്റി അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല എങ്കിലും ഈ പ്രശ്നമുണ്ട്. ഉപയോഗിക്കുന്ന ടീച്ചേഴ്സും അറിയില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. മറ്റൊന്ന് തഹദ്ദിയാത്തുൽ ബിന്യ അത്തഹദ്ദിയ, ഇൻഫ്രാസ്ട്രക്ചർ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ കുട്ടിക്ക് ഉപയോഗിക്കാൻ അറിയാം, അതേപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ അറിയാം, വെർച്വൽ ക്ലാസ് റൂമിലാണ് കുട്ടി പഠിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ വീട് ഒരു മലയോര മേഖലയാണ്, അവിടേക്ക് ഇൻ്റർനെറ്റ് കിട്ടൂലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ശബ്ദമുള്ള ഒരു ഭാഗത്താണ് കുട്ടിയുടെ താമസം, ഒരു ടൗണിൽ തന്നെ ശബ്ദം നിറഞ്ഞ ഏരിയയിൽ ഒരിക്കലും ആ ശബ്ദം മാറിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ അതൊക്കെ ഒരു വലിയ വലിയ വെല്ലുവിളിയാണ്. അത്ര സന്ദർഭങ്ങളിൽ ഈ ക്ലാസ് എഫക്റ്റീവായിട്ട് നടത്തി കൊണ്ടുപോകാൻ പ്രയാസമാണ്. അതാണ് ഇൻഫ്രാസ്ട്രക്ചർ പരമായ വെല്ലുവിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഹ്താദുൽ ഇഅ്തിമാദുൽ ഉലലി ടെക്നോളജി ഇലാ ബിന്യ അത്തഹ്തിയ, ബിന്യ തഹ്തിയ വാസിഅ, അതിവിശാലമായ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമാണ് ടെക്നോളജിക്ക്. ടെക്നോളജി കുട്ടി ഉപയോഗിച്ച് മാത്രം പോരല്ലോ. വസുഅത്ത് ഇന്റർനെറ്റ് മുനാസബ, അനുയോജ്യമായ നെറ്റ് സ്പീഡ് വേണം. ലി തുഅദ്ദി അൽ ഫുസൂല തഅലീമിയ, എന്തിനുള്ള ക്ലാസ് റൂം, വെർച്വൽ ക്ലാസ് റൂം അവതരിപ്പിക്കാനുള്ള സമയത്തിൻ്റെ ഉള്ളിൽ ലക്ഷ്യം വെക്കുന്ന രീതിയിൽ തൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട തൻ്റെ ഡ്യൂട്ടി നിർവഹണത്തിനും ആ ക്ലാസ് റൂം കൊടുക്കാനും
അനുയോജ്യമായ സ്പീഡുള്ള ഇന്റർനെറ്റിന്റെ ആവശ്യമാണ് ടീച്ചേഴ്സിന്. കുട്ടികൾക്കും ഇത് കേൾക്കാനും പഠിക്കാനും ഇതിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. ഇപ്പൊ രണ്ട് മൂന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും ഓരോന്നും എഴുതാൻ പറ്റും. ഏകദേശം നമുക്ക് ഇതിൻ്റെ ഒരു ധാരണ കിട്ടിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.